പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സമസ്ത പിതാവേ, ഈ മാസത്തെ മൂന്നാമത്തെ ഞായറാഴ്ച ആരാധ്യമായി സ്തോത്ര കർത്താവേ, ഉയർപ്പിന് പിന്നെ ആറാം ഞായറാഴ്ചയുടെ ആരാധന പകയേരുമ്പോൾ പിതാവേ, സമാനത്തിലൂടെ ലോക്ക്ഡൌണിലൂടെ ഞങ്ങൾ കടന്ന വയസ്സായിരിക്കും ഞങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിനുമായി സ്തോത്രം ചെയ്യും. പിതാവേ, കഴിഞ്ഞൊരാഴ്ചക്കാലം ലോക്ക്ഡൌണ്ടായിരുന്നപ്പോഴും ദൈവമായ ക്രമീകരണങ്ങളെ കണ്ടു വായിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ഇതിവ്യമായ ശുശ്രൂഷ ഓൺലൈൻ ആരാധന പകരകലാക്കുമായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിലെ കൊണ്ട് വിശ്വാസത്തോടെ ഈ ആരാധന പകയങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ പ്രതിസന്ധിയിൽ അനുകൂലമായ കർത്താവിന്റെ കരത്താൽ നിറയപ്പെടുന്നവരെ യോഗ്യരാക്കണമേ. കർത്താവെ, ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ലഭിക്കുന്ന സിംഹങ്ങൾക്കായി ഈ സ്തോത്രം. വീടുകൾ ഒരുമിച്ച് വരെ ആലയത്തിൽ കടന്നുവന്ന് ആരാധിക്കുമ്പോഴും അത് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ സ്തോത്രവും ഏറ്റവും സ്വർണമായി ഇരിക്കാൻ കർത്താവ് സഹായിക്കണം. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആ ദൈവനാമത്തിന് വേണ്ടി കീർത്തനത്തിലെ പാട്ട് നമുക്ക് പാടി ആരാധന തുടരാം. നമ്മുടെ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിലെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നവരും ദൈവം നമ്മുടെ സങ്കേതം ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റുകൊടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് വാക്യം വാക്യമായി ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്വത്തോടും അവന്റെ പ്രാകാരങ്ങളെ സ്തുതിയോടു കൂടെ വരവേ. അവനെ സ്തോത്രം ചെയ്തവന്റെ നാമത്തെ വാഴ്ത്തുവേ. നാം അടങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നമ്മുടെ ദൈവമാകുന്നു, നാം അവനെ ജനവും തന്നെ
കർത്താവ് പ്രവൃത്തിയാൽ അവന്റെ വിശ്വസ്തരത്തെ ആ മുഖം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പകൽക്കരണയും മോചനവും കൊണ്ട് ഞങ്ങൾ അവരോട് മത്സരിച്ചു ആദരദാസന്മാരെ വളരെ മുഖാന്തരം ഞങ്ങളുടെ ഉപജീവനായി കണ്ട പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ ഇടവചനം കേട്ട് അനുസരിച്ചില്ല സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രത്തിലും പ്രാർത്ഥിക്കാൻ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥം വഹിച്ചു പറയുന്നതിനും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം സത്യവോടെ കേൾക്കുന്നതിനാൽ ഞങ്ങളുടെ സ്നേഹത്തെ വലിപ്പത്തെ കൂടുതൽ അർത്ഥമറിയുകയും പിതൃഫലങ്ങളെ ഞങ്ങളുടെ യുദ്ധത്തിൽ തെളിയിച്ച് കാണുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാവങ്ങളായി എന്ന് പറയുന്നവന്റെ വാശിക്കുന്നു സദനപുരനാഥയായി നമ്മുടെ പാവങ്ങളെ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല രീതിയിൽ ശുദ്ധിയിൽ പാടുന്ന വണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാനിടേ അപ്പനടുക്കിച്ചതിനോട് ഞാൻ സബത്തോടിനോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി എന്റെ മകന്റെ പേര് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സകല കാണാൻ കഴിയാത്തതല്ല. പാവമൊഴികെ സമുദ്രമായി പരീക്ഷിക്കുമ്പോഴത്രേ നമുക്ക് ഉള്ളത്. ആകെയാണ് മുന്നോട്ട് കുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. നമ്മുടെ പാപങ്ങളെ സ്വസ്ഥയത്തോട് ഈ പ്രാർത്ഥനയുടെ വിനയുമായി ഏറ്റു പറയാം. ദൈവമേ ദൈവത്തെ കൊണ്ടോട് കൃപയുണ്ടാകണമേ. ഇടകാലത്തെ ലഹരികളെ മായ്ച്ചു കളയണമേ. ഇന്ന് നായ്ക്കൈകരെ അകത്തിൽ പോക്കണമേ. പാപം നീക്കുന്നതിനെ വെടിപ്പാക്കണമേ. നിലംഘനങ്ങളെ അറിയുന്നു. ദേവാഗപ്പോലും ഉയരിക്കുന്നു. എന്നോട് ഞാൻ പാപം ചെയ്തു കനിഷ്ഠമാളയം ചെയ്തിരിക്കുന്നു. ദൈവത്തിനെ സൃഷ്ടിച്ച് സ്ഥിരവരാത്മാവിനെ പുതുക്കണമേ. രക്ഷയുടെ സന്തോഷം തിരിതരണമേ. മനസ്സിലാക്കാവുന്ന താങ്ങണമേ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പേ. 95-ാം സംഗീതം 1 മുതൽ 8 വരെ. വരവേ നമഃ ഗുരുസേ ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. അവൻ സകലമാകുന്നതന്നെ സമുദ്രമുള്ളതവനുണ്ടാക്കി ഹരേ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ നാമം ആത്മീയനും അവരെ ആടുകളെ പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ളതായ 1-ാം പാഠഭാഗം ഇപ്പോൾ വായിച്ചു നൽകാം. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാര്? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുന്നില്ല.
എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയി ഇരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവൻ്റെ ബുദ്ധി അപ്രയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലാർക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടിയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. കന്യകമറിയാമിൻ്റെ പാട്ട് വാക്യവിധിവാക്യമായി ഉപയോഗിക്കാം. എന്നെയുള്ള കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവിനെ ക്ഷതാവാര്യത്തിൽ ഉല്ലസിക്കുന്നു. അവന്റെ ദാസനാക്ഷരാക്ഷരിക്കുന്നു. ഇന്ന് മുതലെല്ലാ തലമുറകളും എന്നെ ഭാഗ്യവലിയെ വാഴ്ത്തും. എനിക്ക് പരിവേദിക്കുന്നു തന്നെ അവനെ പെട്ടെന്ന് തലമുറയോളവിരിക്കുന്നു. ലോകമാരെ സിംഹാസനത്തിൽ താണവരെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് ചെയ്തതുപോലെ അബ്രഹാമിനെ സന്ദിക്കുന്നേക്കും കണി വർക്കടനും ദാസനെ തുണച്ചിരിക്കുന്നു. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 51-ാം സങ്കീർത്തനം വാക്യവിധിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനങ്ങൾ 51. ദൈവേ ഉണ്ടാകണമേ, നിന്ദകളുടെ വിധപ്രകാരം ലംഘനങ്ങളെ മാറ്റി കളയണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം പോൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. പാപത്തിൽ എന്നെ അമ്മയെ ഗർഭം ധരിച്ചു. ഞാൻ നിർബന്ധാകട്ടെ, നീ സ്വപൂർണനെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെ കഴുകണനെ കഴുകണമേ. എന്റെ പാപങ്ങളെ കാണാതെ മുഖം മറക്കണമേ. ജഗതികളൊക്കെ മഹിഷി കളയണമേ. നിന്റെ സ്വനെ തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെന്നും എടുക്കുകയും വരുതേ. അപ്പോ ഞാൻ തിരുമക്കളുടെ വഴികളെ ഉപദേശിക്കും, പാപികളിലേക്ക് മനം തിരിയും. െ തുറക്കണമെന്ന് എന്റെ വാചിരസ്ഥയെ വണ്ണിക്കും. ദൈവത്തിന്റെ ഹനയാവതാലിക്കുന്ന മനസ്സ് തകർന്നുകൊണ്ടിരിക്കുന്നത് ദൈവം എന്ന് രസിക്കില്ല. അപ്പോ നീ നിധിയാവുള്ളൂ, ഭവയാവുള്ളൂ, സർവഭവം സാധിക്കും. അപ്പോ നീ അങ്ങനത്തെ മേൽക്കാടുകളെ അർപ്പിക്കും. പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ശിമോന്റെ പാട്ട് വാക്യപതിവാക്യമായി ഉപയോഗിക്കാം. ശിമോന്റെ പാട്ട് ശിമോന്റെ പാട്ട് ഇപ്പോൾ നാലാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സുവിശേഷം 24-ാം അധ്യായത്തിൽ 44-49 ദൈവത്തിന്റെ പരിശോധനകളെ കേൾപ്പി. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24.
verses 44 to 49. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 44 മുതൽ. പിന്നെ അവനവരുടെ ഇതാകുന്നോടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സംഗീതങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരുന്നപ്പോൾ പ്രത്യേകം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവചനയെ തിരിച്ചറിയുന്നവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടപരിക്കുകയും മൂന്നാം നാൾ പരിശോധിക്കുകയും എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ദിവിതാവും ഞാൻ നിങ്ങളുടെ കഴിയും. നിങ്ങളോ ഉയരത്തിൽ ശക്തിയിരിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പിരുന്നും അവരോട് പറഞ്ഞു ക്രിസ്തുവിനൊക്കെ ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. അടുത്ത പാട്ടിന് ശേഷം ദൈവദിന ശുശ്രൂഷിക്കാൻ നമുക്ക് ഒരുങ്ങാം. സ്വകാരണത്തിന് ശേഷമുള്ളതായ ആദ്യ ഞായറാഴ്ച ആരാധനയിൽ ഈ മാസത്തിലെ മൂന്നാമത് ഞായറാഴ്ച ലോക്ക്ഡൌൺ സാഹചര്യത്തിലും പ്രാർത്ഥനയ്ക്കായി കൊടുവാനായി ആരാധനയിൽ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മെ സഹായിക്കുന്നു. വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ ഇന്ന് വായിക്കപ്പെട്ട സുവിശേഷ ഭാഗത്തിലെ ഒരു വാക്യം ചിന്തയ്ക്ക് വേണ്ടി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 24:49 പ്രകാരം വായിക്കുന്നു, നിങ്ങളോ ഉയരത്തിലെ ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പിൽ നിന്ന് അവരോട് പറഞ്ഞു. Sit down here until you receive power from high. മറ്റൊരു പരിഭാഷയിലും tarry here until you receive power from high എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേദവാക്യത്തെ ആസ്പദമാക്കി നാം പങ്കിടുമ്പോൾ ഒരു ലോക്ക്ഡൌൺ സാഹചര്യം വളരെ അനുയോജ്യമായൊരു വേദവാക്യമായി ഞാൻ ഇതിനെ കാണുന്നു. നിങ്ങൾ ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പി. ഈ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ നാം എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ പാർക്കുവാനായി നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവവുമായി ബന്ധപ്പെടുവാനായിട്ടും തിരുവചനം കൂടുതൽ വായിക്കുവാനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേദനിപ്പാനായിട്ട് നമുക്കെല്ലാവർക്കും സമയം അധികമായി വിടുന്നത് നാം വാക്കുക. ശുശ്രൂഷകരായ ഞങ്ങളും ഈ വിശ്വാസമുഖവും ഈ സമയങ്ങളിൽ കാത്തിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങേണ്ടതാണ്. പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിലെ ചില സഭകൾക്ക് കാത്തിരിപ്പ് യോഗമെന്ന യോഗം അവർ ക്രമീകരിക്കാറുണ്ട്. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാൻ വേണ്ടി ദിനങ്ങളോളം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു വിശ്വാസത്തെ ഇപ്പോൾ ഓർപ്പിക്കാം. ഇന്ന് സഭയ്ക്കും ദേശത്തിന് ആവശ്യം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായ ആളുകളെയാണ്. എന്നാണിത് അർത്ഥമാകുന്നത്.
ഇന്നു കാത്തിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ശാന്തമായി സമീപത്ത് ജീവിക്കാനായി സമയം ലഭിക്കുന്നില്ല എന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം. ഒരു ലോക്ക്ഡൗൺ സാഹചര്യമായിരിക്കുമ്പോൾ നിശ്ചയമായി എല്ലാവർക്കും കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അവസരം നൽകിയിരിക്കുക. നീ കഴിഞ്ഞവർ 8-ാം തീയതികളായ ഈ ദിവസങ്ങളിൽ ഇന്ന് 16-ാം തീയതി വരെയും ദൈവസ്ഥലിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെയായിട്ട് എന്തിനു വേണ്ടി നാം കാത്തിരിക്കണം? സിദ്ധാണ്. എന്തുകൊണ്ട് കാത്തിരിക്കണം? Let the promises be fulfilled. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ശിഷ്യന്മാർക്കുള്ളതായ വലുതായ ദൗത്യം എന്നത് സകലതയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നതാണ്. നാം വായിച്ച വേദഭാഗത്തിലെ അടുത്ത വാക്യത്തിലാണ് യേശുവിൻ്റെ സ്വകാര്യതയ്ക്ക് പറ്റി 51-ാം വാക്യത്തിൽ ലൂക്കോസ് 24 പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാനായി കാത്തിരിക്കുന്ന സമൂഹമായി നാം മാറണം. Sit down until you receive power from high. ഉയരത്തിലെ ശക്തി ലഭിക്കുന്നത് വരെ നാം കാത്തിരിക്കണം. ഇന്ന് വായിക്കപ്പെട്ടതായ 2-ാം വേദഭാഗം അപ്പോസ്തലപത്രപുസ്തകം 1-ാം അധ്യായത്തിലെ 8-ാം വാക്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് എവിടെയെല്ലാം പോയി സാക്ഷികളാവുന്നേ അവിടെ വർക്കിടുന്നു. ശമരിയിലും യഹൂദയിലും ഭൂമിയുടെ യെരുശലേമിലും ഭൂമിയുടെ എല്ലാ അറ്റത്തോടും നിങ്ങളുടെ സാക്ഷികളാകുമെന്നാണ് അവിടെ വാക്കിടുന്നത്. അപ്പൊ ദൈവശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സാക്ഷിപ്പാനായിട്ട് പോകുവാനായിട്ട് സാധിക്കൂ. ദൈവിക പദ്ധതി നിറവേറ്റുണ്ടെങ്കിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചേ മതിയാകൂ. എന്നെ വായിച്ച ഒരു ബുക്കിൽ ഇംഗ്ലണ്ടിലെ സുവിശേഷകനായിരുന്ന ഒരു പട്ടക്കാരനെ പറ്റി രേഖപ്പെടുത്തി വായിച്ചപ്പോൾ വളരെ ഹൃദ്യമായി തോന്നി. ഫിന്നി എന്ന പേരിൽ അറിയപ്പെട്ടതായ ഈ ഫാസ്റ്റർ പട്ടക്കാരൻ അതിതീഷ്ണമായ വിശ്വാസവും പരിശുദ്ധ ശക്തിയാലും ഒരു സുവിശേഷകനായി പ്രസംഗിക്കുവാനായിട്ട് കടന്നു പോകുവാനായിട്ട് വളരെ ശ്രേഷ്ഠനായ പുരോഗതൻ തീഷ്ണമായി സുവിശേഷം അറിയിക്കുന്ന ഒരു സുവിശേഷകനെങ്കിൽ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗ അവസരങ്ങളെല്ലാം അനേക ആളുകൾ മനസ്സാന്തരപ്പെട്ട് ദൈവത്തെ ഗ്രഹിക്കുന്നതിനെതിരെയാണ്. ഈ പട്ടക്കാരനോട് സഹായിയാണ് അദ്ദേഹത്തെ സീനിയറായ ഒരു പട്ടക്കാരൻ. തന്നെ ഒരു പ്രഗത്ഭനായ പട്ടക്കാരൻ്റെ പറയുന്നില്ലക തന്നെയും തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നതിൽ വളരെ ശുഷ്കാന്തിയുടെ മനസ്സിലായപ്പെട്ടക്കാരൻ ഈ ഫിന്നി എന്ന പുരോഹിതന്റെ സുവിശേഷകന്റെ സഹായിയായി കടന്നു. ഫിന്നിയുടെ മീറ്റിംഗ് എവിടെ എന്ന് അറിയുന്നുവോ അതിന് 3 ആഴ്ച മുമ്പ് തന്നെ ഈ സ്നേഹിതനായ പട്ടക്കാരൻ പ്രായമുള്ള പട്ടക്കാരൻ ആ സ്ഥലത്തെത്തി ഒരു ഹോട്ടലോ ലോഡ്ജിലോ മുറി തരപ്പെടുത്തി അവിടെ ആ മീറ്റിംഗ് അവസാനിക്കുന്നതിനെയും പ്രാർത്ഥിക്കുവാനായി പോയി. അങ്ങനെ വർഷങ്ങളോളം ഈ സീനിയർ പട്ടക്കാരൻ ഫിന്നി എന്നതായി ഈ സുവിശേഷം വേണ്ടി തൻ്റെ സുവിശേഷം നടക്കുന്ന സ്ഥാനത്ത് ചെന്ന് 3 ആഴ്ച തുടർച്ചയായി പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു, മറ്റൊന്നും ചെയ്യുന്നില്ല. മറ്റാരും പറയുകയാണെങ്കിൽ 2 മാത്രം വരെ ദൈവമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ അനേക ശക്തി പ്രാവശ്യം സുവിശേഷം അറിഞ്ഞ് രൂപാന്തരം. ഈ സീനിയർ പട്ടക്കാരൻ്റെ മരണശേഷവും ഫിന്നി ഈ സുശ്രൂഷ തുടർന്നുവെങ്കിൽ തന്നെയും മുൻപെന്നതുപോലെ അദ്ദേഹത്തിന് ഫലകർമ്മപ്പെടുത്തുവാൻ സാധിക്കുക വന്നപ്പോൾ ഇയാൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹം പട്ടത്ത ശുശ്രൂഷയ്ക്ക് മടങ്ങിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. തനിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായി ഒരു പുരോഹിതനെ ഒരുക്കിയപ്പോൾ ആ പുരോഹിത പ്രാർത്ഥനയുടെ ശക്തിയാണ് തൻ്റെ ദൗത്യത്തിൽ ശ്രേഷ്ഠമായി നിറവേറ്റിയതായ മറ്റൊരു പട്ടക്കാരൻ. ഇന്ന് സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നത് സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഭയുടെ ആത്മീയതത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായ വിശ്വാസികളുടെ അഭാവമാണ്. എനിക്ക് അതിന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ആരാധനയിലെ ഓൺലൈൻ ആരാധനയിൽ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി സമയം വേദനിപ്പാനായി നിങ്ങൾക്ക് കഴിയണമെന്നത് ഓർമ്മിക്കട്ടെ. ഇന്ന് കാലം ഈ ആരാധന പങ്കെടുക്കുമ്പോൾ കാത്തിരിക്കുക,
ഉയർത്തിലെ ശക്തി ലഭിക്കുമ്പോഴും ദൈവത്തിന്റെ ദൃശ്യത ശക്തിയാണ് ബലഹീനരായ ശിഷ്യന്മാരെ വലിയ ദൗത്യമായി ദേശം പോകുവാനിടയാക്കാൻ നാമെ പാർക്കണം. കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് ഇസുവിശേഷം അറിയിപ്പാടുള്ളതായ ബാധ്യത കൊണ്ടത് ഓർപ്പിച്ചുകൊണ്ട് ഈ ദിനത്തിന് ആരാധപ്പെട്ട എല്ലാവരെയും ദൈവനിർമ്മയാൽ കാത്തു വരുവാനെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുകരിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മൗത്വം തരിസും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസമൊക്കെ ചെയ്യാതെയെല്ലാം അപ്പോസ്തലിക വിശ്വാസ പ്രമാണം സഭശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ ശിക്ഷിതനായ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അതേ പുത്രനായ കർത്താവായി യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ കനിവരെ ഉൽപാദപ്പെട്ടു ജനിച്ചു കഷ്ടപ്പെട്ടോ കുറിച്ചിക്കൊണ്ടോ മരിച്ചു കൊണ്ടപ്പെട്ടു ആ പാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം വെച്ച് നേറ്റു സ്വർഗത്തിലേക്ക് സ്വസ്ഥപിതാവായി ഉൽപാദിക്കുന്നു. ഇവളെയും മനുഷ്യരെയും ഞാൻ ഇപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും വിശുദ്ധമായ സംസ്കൃതത്തിലും പാപജനത്തിലും ചന്ദ്രനെടുത്തും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ നിങ്ങളോട് കണിയുണ്ടാകണമേ. കർത്താവേ നിങ്ങളോട് കണിയുണ്ടാകണമേ. സുഖസ്ഥരായ രാജ്യമണമേ. നിങ്ങളെ പോലെ ഭൂജനാകണമേ. ആവശ്യമുള്ള ആഹാരം കണമേ. കണ്ട കാടി ക്ഷമിക്കുന്നു പോലെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിക്കുക ദോഷിക്കണമേ. രാജ്യം ശക്തി മോത്ത് നീങ്ങുന്നതാകുന്നു. സമാധാനത്തിനുള്ളതായ അപേക്ഷ സമാധാന കർത്താവുന്നു. അയ്യോ സ്മൃതമായിരുന്നേ നിന്നെ അറിയുന്നത് ഞങ്ങളുടെ ദൈവമിരിക്കുന്നു. നിസ്സവീന പൊണ്ണ് സ്വാതന്ത്ര്യമാകുന്നു. നിസ്സംരക്ഷണ ഉറപ്പോടെ ആശ്രയിച്ച് യാതൊരു ശക്തി ഭയപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിൽ തമിഴ്ദാസരെ ഞങ്ങളുടെ കർത്താവ് യേശുവിന്റെ വരം മൂലം കാത്തുകൊള്ളണമേ. സർവശക്തനായ കർത്താവിന്റെ മഹാശക്ര സംരക്ഷണങ്ങളിലേക്കും ശരീരത്തിലും ആത്മാവിനെ പാലിക്കപ്പെട്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഈശ്വരങ്ങളിലെ പ്രമാണങ്ങളുടെ വഴികളിലും ഇന്ത്യ കാത്തിനുള്ള ക്രൈയിലും ഭരിച്ചു ശുദ്ധീകരിച്ചാണ് പാലിച്ചതെന്ന് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ അപേക്ഷിക്കുന്നു. പ്രത്യേക അപേക്ഷ ഉയർപ്പരമിപ്പയാറാം ഞായർ പരിശുദ്ധാത്മാവുകളായി കാത്തിരിപ്പ് സർവാധികാരിയായിരുന്നേ. പരിശുദ്ധാത്മാവിനാൽ കാത്തിരുന്ന ശിഷ്യർക്ക് സമുദ്ധമാനുകളിൽ നീനാകിയല്ലോ ഉത്കണ്ഠ നിറഞ്ഞതും അതിലോലവുമായ ഞങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും നിവൃത്തി ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിനാൽ ഞങ്ങൾ അപേക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. നിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തിയായ തിരുമകളെ പിടിയുന്നു അല്ലെങ്കിൽ ലോകത്തിൻ്റെ പിടിയെടുക്കണമേ. അങ്ങനെ എൻ്റെ സുവിശേഷം ലോകത്തിനെത്തോളം ഘോഷിപ്പാതിൻ്റെ പരിശുദ്ധാനങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് പരിശുദ്ധാനുകളെ നീക്കും ഏകതയുമായി യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാൻ അറിയിപ്പുകൾക്കുള്ള സമയമാണ്. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അതിസങ്കീർണമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മെ ഒരു കടന്നു പോകുന്നത്. കോവിഡ് രോഗവ്യാപനം നിയന്ത്രണാതീതമായി മുൻപോട്ട് പോകുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം രോഗബാധിതരായി മാറുകയും അനേകർ നിത്യത്തിലേക്ക് ചേർക്കുന്നതായ കാലഘട്ടമായി ഇത് മാറിയിരിക്കുന്നു. നമ്മുടെ അനേക കുടുംബാംഗങ്ങളിലും ഇടഭാഗങ്ങളിലും ഈ രോഗത്താൽ ഭാരപ്പെട്ട ഭവനങ്ങളിലായും ഹോസ്പിറ്റലായും കഴിയുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ പ്രത്യേകമായി കോവിഡ് രോഗ വ്യാപനം ദൈവത്തിൻ്റെ വലിയ ഹിതപ്രകാരം പ്രതിരോധിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ഇടവിലെ എല്ലാ അംഗങ്ങളും ക്രമമായി രാവിലെയും വൈകിട്ടും നമ്മുടെ ഭവന പ്രാർത്ഥനയിലും വെള്ളിയാഴ്ചയുള്ളതായ നമ്മുടെ ചങ്ങല പ്രാർത്ഥനയിലും പങ്കുചേരുവാനായിട്ട് ഒരുക്കി കൂടി ഓർപ്പിക്കുന്നു. നിങ്ങളേവരെയും ആയിരിക്കും സ്ഥാനങ്ങളിൽ ദൈവം കാത്തു പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓൺലൈൻ ആരാധന അടുത്ത ഞായറാഴ്ചയും രാവിലെ 8:30 നടത്തപ്പെടുന്നതാണ്.
പള്ളിയിൽ ആരാധന ഇനി എന്ന് തുടരുന്നുവോ അതുവരെയും ഓൺലൈൻ ആരാധന രാവിലെ 8:30 ഏവരെയും ഓർപ്പിക്കുന്നു. എല്ലാവരും കൃത്യമായി അതിൽ പങ്കുചേരുകയും ഈ ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മണകാട് വടവാതൂർ ഭാഗത്തുള്ളതായ നമ്മുടെ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ ഏരിയ പ്രയർ ഗൂഗിൾ മീറ്റിലൂടെ ഓൺലൈനായി ഈ ഞായറാഴ്ച 3 ഇരിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളും അതിൽ പങ്കുചേരുവാൻ ഓർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ഭാഗത്തുള്ള ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. കൃത്യം 3 പ്രാർത്ഥന തുടക്കത്തിന് കൊണ്ടും എല്ലാവരും ലോഗിൻ ചെയ്യുകയും 1 പ്രാർത്ഥന പങ്കുചേരുവാനൊരു പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. മറ്റ് ഏരിയയിൽ താമസിക്കുന്ന പ്രാർത്ഥന ലീഡേഴ്സിൻ്റെയും ചർച്ച കമ്മിറ്റികളുടെയും ശ്രദ്ധയ്ക്ക്, അതായത് പ്രാർത്ഥനാ ഭാഗങ്ങളിൽ ചർച്ച കമ്മിറ്റി അംഗങ്ങളും ഏരിയ പ്രാർത്ഥന ലീഡേഴ്സും ഇപ്രകാരം പ്രാർത്ഥന ക്രമീകരിക്കുന്ന ഈ അവസരത്തിൽ ഏറ്റവും ഉചിതമായിരിക്കും. അതിൽ വേണ്ട ക്രമീകരിച്ച് അതിനെ അറിയിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരു ലോക്ക്ഡൗൺ സാഹചര്യത്തിലേക്ക് നാം പോകുവാൻ സാധ്യതയാണെന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് മാത്രമേ അത് അറിയുകയുള്ളൂ. എങ്കിലും നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പ്രാർത്ഥനാ ദിനമായി വേർതിരിച്ച് രാവിലെ 5 മുതൽ വൈകുന്നേരം 11:00 വരെ ക്രമമായി നാം പ്രാർത്ഥിക്കുന്ന അവസരമാണ്. എല്ലാ ആളുകൾക്കും 15 അരമണിക്കൂറോ പ്രാർത്ഥനയ്ക്കായിട്ട് അതിൽ പങ്കുചേരാവുന്നതാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ കണ്ടെത്തി ഈ ചങ്ങല പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും ദേശത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ടും ഓർപ്പിക്കുകയും ചെയ്യുന്നു. കോവിഡ് രോഗബാധിതരെയും ഈ രോഗവ്യാപനം മൂലം പ്രയാസത്തിലായിരിക്കുന്നവരെ സഹായിക്കുവാനായി മഹായിടവിയായി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. 50 അതിലേക്ക് ഫണ്ടായി സമാഹരിച്ച് ഇങ്ങനെ സഹായം അർഹിക്കുന്ന ആളുകൾ കണ്ടെത്തി കൊടുക്കുവാനായി ആഗ്രഹിക്കുന്നു. ഇതിൽ പങ്കുചേരുവാനായി നമുക്ക് അവസരമുണ്ട്. ഈ മഹാടയുടെ ഈ സഹായ പദ്ധതിയിൽ പങ്കുചേരുവാനായിട്ടും അതിലേക്ക് ഔദാര്യമായി ദാനങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇടപെട്ടക്കാരനുമായി ബന്ധപ്പെടുവാനായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധമായ സഹകരണവും ആവശ്യമാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേക പ്രാർത്ഥനയ്ക്കായി ഭവനങ്ങളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ പ്രയാസാൽഫോനെ കഴിഞ്ഞ ദൂരത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ദുരിതാനുഭവത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കൊറോണ രോഗവ്യാപനം തടയുവാനായി പ്രതിരോധ പ്രവർത്തനപ്പെട്ടതായ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പോലീസ് അധികാരികൾ, ഗവൺമെൻറ് ഓഫീഷ്യേഴ്സ്, വോളണ്ടിയേഴ്സ് എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ 2 ഓൺലൈൻ ആരാധന നാമ വീഡിയോയിലൂടെയാണല്ലോ നൽകുന്നത്. എന്നാലതിൻ്റെ ക്ലാരിറ്റി മികവിനെക്കുറിച്ച് പല സംശയങ്ങളും പല അഭിപ്രായങ്ങളും മനസ്സിലാക്കുന്നു. ഈ വീഡിയോ റെക്കോർഡിങ് നമ്മൾ പ്രൊഫഷണലായിട്ട് നടത്തുന്നതല്ല. മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ നമ്മുടെ അംഗമായ കെവിനാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റിയെക്കുറിച്ച് അറിയാമല്ലോ. മൊബൈൽ ഫോണിൻ്റെ റേഞ്ചിനനുസരിച്ച് മാത്രമേ അത് സാധിക്കുന്നുള്ളൂ എന്നാണ്. ഇതുവരെ ഓഡിയോ റെക്കോർഡിങ്ങിലായിട്ടാണ് നമ്മുടെ ആരാധന നടന്നത് എന്നൊരു മാറ്റം എന്നതിൽ ആഗ്രഹിക്കുകയാണ് ചെയ്തത്. അതിലെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പരിമിതി മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രൊഫഷണലായിട്ട് വീഡിയോഗ്രാഫേഴ്സിനെ വെച്ച് നാം റെക്കോർഡ് ചെയ്തോ മറ്റ് പള്ളികളിൽ ചെയ്ത പോലെ ലൈവ് സ്ട്രീം ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. മൊബൈൽ ഫോണിൻ്റെ സഹായത്താൽ അതിൻ്റേതായ റേഞ്ച് കുറവുള്ളതായ മൊബൈൽ ഫോൺ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് അയക്കുന്നത്. അതിൻ്റെതായ പ്രയാസം ഉണ്ടായിരിക്കാം. ദയവായി നിങ്ങൾ അത് മനസ്സിലാക്കുക. അത് മികവുറ്റതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ശ്രമിച്ചിട്ടുള്ള ഭാഗത്തുനിന്ന് പ്രകാരമുള്ള ക്രമീകരണം ഉണ്ടാകുവാനായിട്ട് ആലോചിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഓൺലൈൻ ആരാധന പ്രകാരമാണെങ്കിൽ വീഡിയോ മികവോട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇല്ല എങ്കിൽ ഓഡിയോയിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകും എന്നതും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന് അധ്വാനിക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വിളിച്ചുപോലെ ഈ ഇടവേയിൽ കൊപ്രായി ജോസഫ് മാത്യുവിൻ്റെയും ശാന്തമ ജോസഫിൻ്റെയും മകൻ അജീഷ് ജോസഫും, കോട്ടയം മാറേരിയ കഥകളിൽ കൊച്ചു വീട്ടിൽ ബാബു വർഗീസിൻ്റെയും മറിയാം വർഗീസിൻ്റെയും മകൾ സനിത ബാബുവും തമ്മിൽ വിവാഹം ചെയ്യാനിരിക്കുന്ന ഞാൻ പരസ്യം ചെയ്യുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തിനും ചേരാനുള്ള കാരണമാകട്ടെ, ന്യായമുള്ള വിരോധമാകട്ടെ, ആരെങ്കിലും അറിയുന്നതിൽ അതിനെ രേഖാമൂലം ഇടവപ്പെട്ടക്കാരനെ അറിയിക്കണം. ഇത് 3 വിളിച്ച് ചൊല്ലുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വസ്ഥ പിതാവേ,
പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന യുവാക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിപ്പ് ഒരുങ്ങുമ്പോൾ കുടുംബജീവിതത്തിലെ വലിയ നന്മയ്ക്കായി അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ പ്രിയ മക്കളെ ഞങ്ങൾ ഫറമേൽപ്പിക്കുന്നു. പിതാവി പുതുജീവിതത്തിലെ പുരുഷ മക്കളെ ഒരുക്കുന്നവല്ലോ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ കൊറോണ വ്യാപന കാലഘട്ടത്തിലും വിവാഹത്തിന് വേണ്ടി മക്കൾ ആഗ്രഹിക്കുന്നു. ദൈവത്തെ പ്രകാരം ഒരുമിച്ച് കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് സഹായിക്കണം. അജീഷ്വരെയും സന്നിധിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ഹിതവുമായി നമുക്ക് കൂട്ടിച്ചേർക്കുവാൻ സഹായിക്കണമേ. വിശുദ്ധ ദേവാലയത്തിലെ ഇപ്പോളായ നിയന്ത്രണത്തോടുകൂടി ഇത് നടത്തുവാൻ കർത്താവ് സഹായിക്കണം. ദൈവങ്ങളിൽ ഞങ്ങൾ സകലം ഏൽപ്പിക്കുന്ന മഹത്വം എടുക്കണം. യേശു മസിഹാവു. കഴിഞ്ഞയാഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷികം ആചരിച്ചുടെ പേരുകൾ വായിക്കുന്നു. ഈ ആരാധന അവിടെ പങ്കെടുക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. പിറന്നാൾ ശോശാമ കെ പി പാറപ്പുറം, അറപ്പ് സൂസൻ ജോസഫ് അറത്തൂട്ടിൽ, ജോസൻ ജേക്കബ് ഈ പെൻകൊല്ല പറമ്പിൽ, നിഖിൽ മാത്യു ജോർജ് ഉള്ളാപ്പള്ളിൽ, പൊന്നമ്മ തോമസ് എബനേസ് മാമൂട്ടിൽ, മാത്യു സി തോമസ് ചിറയിൽ, മാണി മാത്യു വെട്ടിക്കുന്നേൽ, ബീന അശ്വിൻ തടത്തിൽ, ഏബൽ റജു ജോൺ കൊപ്രായിൽ, ബിജു കെ കോര കൊട്ടാരത്തിൽ, ഈവ ക്ലെയ്രി ജോസഫ് വടശ്ശേരിൽ, ഡോക്ടർ എലിസബത്ത് ബെന്നി ഇറക്കത്തിൽ, നോയൽ വിനോദ് മാത്യു മുതുതോട്ടത്തിൽ, ജോർജ് ഡബ്ല്യു എച്ച് വാഴമറ്റം, വിജയ് സാമുവൽ പെരുവഞ്ചിക്കുഴി, ജോയ്സ് ഇ ജോർജ് ചക്കാലിക്കൽ, ജോൺ ജേക്കബ് ടി ശ്രാമ്പിക്കൽ, സാറമ്മ ചാക്കോ കൊട്ടാരത്തിൽ, മിനി ജോസഫ് വളവനാട്ട്, ദീപക് ഉദുപ് ജോസഫ് കാക്കനാട്ട്, വിനു ഇട്ടി ആര്യാട്ട് പറമ്പിൽ, റൂബേൻ ജോസഫ് തുണ്ടിയത്ത്, ഉഷ ആവി തോപ്പിൽ, ബിന്ദു സാജൻ പാലയ്ക്കൽ, തോമസ് പി ഐ പുതുപ്പറമ്പിൽ, സുസമ തോമസ് പുതുപ്പറമ്പിൽ, ഓജി തോമസ് ഉള്ളാപ്പള്ളിൽ, ശാന്തമ്മ തോമസ് കോയിക്കൽ, ജയ്ബു കുര്യൻ തെന്നാശേരിൽ, ജെസിമോളൈസ് കരോട്ട് മുണ്ടൂർ, നഥാനിയൽ തോമസ് മാത്യു മടത്തിപ്പറമ്പിൽ ഷാലോ. വിവാഹ വാർഷികം ആചരിച്ചവർ ഡോക്ടർ ജേക്കബ് പി തോമസ് ആൻഡ് ഡോക്ടർ പ്രേം ജേക്കബ് മാഡവന, ചെറിയാൻ ജോർജ് ആൻഡ് എലിയമ്മ ചെറിയാൻ പുതുപ്പറമ്പിൽ, മാണി ജോർജ് ആൻഡ് റെബക്ക മാണി കുറ്റിക്കൽ, ബാബു ജോൺ ആൻഡ് ബീന ബാബു വേങ്ങേശ്വരിൽ, റോജി റെനി ആൻഡ് റെനി എം രാജൻ ആഞ്ജലിമൂട്ടിൽ, മാത്യു എ വി ആൻഡ് ഷീല മാത്യു ആര്യവിലാസ്, അജിത് കെ തോമസ് ആൻഡ് ദീപ അജിത് കണിയാങ്കുളം, തോമസ് ജോൺ ആൻഡ് ശോശമ്മ കെ പി പാറപ്പുറം, മാണി തോമസ് ആൻഡ് ഡോമിന തോമസ് വളഞ്ഞാറ്റിൽ, ഷിബു തോമസ് ആൻഡ് ജിനു മേരി ബെഞ്ചമിൻ കൊപ്രായിൽ, പുനൂസ് ഐ ആൻഡ് ഷേർലി പുനൂസ് മള്ളൂത്ര, അലക്സ് പി തോമസ് ആൻഡ് ഷീല സൂസൻ അലക്സ് ഇറക്കത്തിൽ, ഡോക്ടർ സാമുവൽ പി പി ആൻഡ് ഗ്രേസ് സാമുവൽ ഗീതാഞ്ജലി, സത്യദാസ് എം ആൻഡ് ഗ്ലാഡി സത്യദാസ് വലിയ വിളവിൽ, മാണി ടീച്ചറിയ ആൻഡ് സുസി പി മത്തായി തയ്യിൽ, എബ്രഹാം എം ജെ ആൻഡ് ആനി എബ്രഹാം കല്ലുപാലം, നോബിൾ കുര്യൻ മാത്യു ആൻഡ് ഷീല മാത്യു ചിലമ്പത്തെ ഗ്രേസ് ലോഡ്സ്, ജോസ് ടി എം ആൻഡ് വത്സമ ജോസ് എസ് എസ് വില്ല കുറ്റിക്കൽ, സാജൻ ചെറിയാൻ ആൻഡ് ബിന്ദു സാജൻ പാലയ്ക്കൽ, ജേക്കബ് ജോർജ് ആൻഡ് ടിൻഡു കെ കുരുവിള കൊച്ചി. ഞങ്ങളുടെ ദൈവമേ സ്വസ്ഥ പിതാവേ,
ഞങ്ങളുടെ നാളുകൾ പെരുകുന്നത് നിൻ്റെ കൃപ കൊണ്ട് മാത്രമാകുന്നുവല്ലോ. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചതായ ഈ പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലുകൂടി ദൈവമേ നിൻ്റെ വലിയ നന്മ അനുഗ്രഹവും പ്രാപന്മക്കളെ സഹായിച്ചുവല്ലോ. എത്രത്തോളം സഹായിച്ച ദൈവം ഇതുവരെയും പരിപാചകത്തോല ആശ്രയിപ്പാൻ ദിനമക്കളാ ഞങ്ങൾ ഒരുക്കണമേ, സഹായിക്കണമേ. അവിടുത്തെ സ്ഥാനത്തിന് വലിയ ആശ്വാസം അനുപ്പാൻ കർത്താവ് സഹായിക്കുന്നു. എത്രത്തോളം സഹായിച്ച ദൈവത്തിൽ ആശ്രയിപ്പാൻ ദിനമക്കളാ ഞങ്ങൾ ഒരുക്കണമേ, സഹായിക്കണമേ. അവിടുത്തെ നന്മയും കഥലായ മക്കളെ കാത്തു പരിപാലിക്കണം. കുടുംബജീവിതത്തിൽ വർഷം പരിപാലിച്ച എല്ലാ പരിപാടികളും പ്രാർത്ഥിക്കുന്നു. ആയുസ്തു നേതാനമായ ഒരു വർഷം കൊടുത്ത് പിറന്നാളായ ചിലർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കഥയിലും കൃപയിൽ മക്കളെ കാത്തു പരിപാലിക്കുന്നുവല്ലോ. അക്രപയ്ക്കായി ദയക്കായി സ്തോത്രം. ഇന്നയോളം ദൈവം എത്രത്തോളം സഹായിച്ചിടത്തോളം മാത്രം ആശ്രയിപ്പാൻ നിന്റെ മക്കളെ അടിയങ്ങൾ ഉരുക്കണമേ. യേശു മിശിഹാമൂല യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവേയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഒരു ശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവൽ നമ്മോടുകൂടി കുടുംബത്തിലേക്ക് പ്രവേശിച്ച പ്രിയമക്കളോടുകൂടിയും പിറന്നാളായ മക്കളോടുകൂടിയും ഇപ്പോഴും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ മണക്കാം. ഈ നിമിഷം വരെയും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വരാമായിരുന്ന വലിയ ആപത്ത് അനർത്ഥങ്ങളൊക്കെയും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ ചെറു കീഴിൽ അത്ഭുതകരമായിരിക്കാൻ ദൈവം തരുന്ന കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും ഒരു ആപത്തിലോ അനർത്ഥത്തിലോ ഏർപ്പെടാതിരിക്കാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പട്ടക്കാര്, ചർച്ച് കമ്മിറ്റി, സംഘടനാ ഭാരവാഹികൾ, നമ്മുടെ ഇടവകയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഓഫീസ് സ്റ്റാഫ്, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുമായി ബന്ധപ്പെട്ട് നേരിട്ടുമല്ലാതെയും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ അറിവിലും ആയിരിക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ഇതിൻ്റെ ധനമേൽപ്പിക്കാം. വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മഹാടവിയിൽ ശുശ്രൂഷിച്ചതിന് ശേഷം നിത്യസ്വസ്ഥതയിൽ പ്രവേശിച്ച ബിജുവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം കൊടുത്ത കൃപകൾക്കാണ് സ്തോത്രം ചെയ്യാൻ ദുരിതത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി ഘട്ടത്തേക്ക് തരണം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, ആശ്വാസം പ്രദാനം ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ മഹാനവയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നൽകുന്ന തിരുമേനി, പട്ടക്കാര്, സഭാശുശ്രൂഷകർ, ആത്മായർ, ഭരണസമിതികൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ ഒരു വിശ്വാസ സമൂഹമായി നിൽക്കുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റ് മഹാടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദക്ഷിണ കേരള മഹാടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ പട്ടക്കാർക്കും സ്വാശുശ്രൂഷകർക്കും കോവിഡിൻ്റെ പ്രയാസത്തിൽ ആയിരിക്കുന്നതിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് വളരെ വേഗം സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ മോഡറേറ്റർക്ക് കോവിഡ് ആയിരിക്കുന്നുവല്ലോ, വളരെ വേഗം സൗഖ്യം പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കോവിഡ് മഹാമാരി ലഭിച്ചവർക്ക് വളരെ വേഗം സൗഖ്യം പ്രാപിപ്പാനായിട്ട്, അത് ലഭിക്കാതിരിക്കുന്നവർക്ക് അതൊരിക്കലും ലഭിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യത്തിന് വാക്സിൻ ലഭിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ദൈവം ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയുടെ മുമ്പിൽ പതറുമ്പോൾ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് വിനയമായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സമൂഹത്തിലുള്ള ഇതരസഭാ കൂട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാനാമത ജാതി മതസ്ഥർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുമായിട്ടും ഐക്യതയിൽ സഭയിൽ സന്തോഷത്തിനും സമാധാനത്തിനും മുമ്പോട്ട് പോകുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഇത്രയും പേർക്ക് കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം.
പല കാരണങ്ങളാൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ചേർത്തുകൊണ്ട് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമുക്കെല്ലാവർക്കും ചേർന്ന് പുതിരുള്ള സ്തോത്ര പ്രാർത്ഥന ചേർന്ന് ചെല്ലാം. പുതിരുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകലകളെയും പിതാവേ, അയോഗ്യരായ അടിയാരും സകല മനുഷ്യരോട് നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചും പരിപാലിക്കുന്നു. ഈ ആഴ്ചയിലെ സകല അനുകൾക്ക് വേണ്ടി എല്ലാവരുടെ മേലായി ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലയിരുത്തിയില്ലാത്ത സ്നേഹത്തിനു വേണ്ടി, കൃപാവഴിക്ക് വേണ്ടി, മധുര പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തിരിയേണ്ടതിന് നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്നെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളെ അതിരം കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്നെ സ്തുതി പ്രസപ്പെടുത്തേണ്ടതിന് നിന്നെ സകലകരങ്ങളെയും കുറിച്ച് തക്കതായ ഭാവി നമുക്ക് തരണമെന്ന് നിർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും വിശുദ്ധാത്മാവനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കേൾക്കണമെന്ന് ഞാൻ നിന്നെ അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ മൂലം കൃപ അരുളണമേ. ആമേൻ. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കേൾക്കണമെന്ന് ഞങ്ങൾ നിന്നെ അപേക്ഷിക്കുന്നു. ലോകത്തിൽ സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെ അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിനും തിരഞ്ഞെടുക്കപ്പെട്ടവരെ സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Yeah.
സ്വസ്ഥമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടുത്തെ സന്നിധിയിൽ കടന്നുവന്ന് നിന്നെ ആരാധിപ്പാൻ ഇതിരുന്ന കൃപക്കാടി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമാതാവേ, ഇന്ന് പല കാരണങ്ങളാൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ വന്നു പോയ കുറവുകളൊക്കെ ക്ഷമിക്കണമെന്നും കണക്കെടുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ നിന്നെ സാക്ഷികളായി ജീവിപ്പാനായി ഇടിയാക്കണമേ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യുവാനുള്ള ഒരിക്കൽ ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, പിന്നീടെങ്കിലും പിരിയാത്തിന്റെ സ്ഥാനത്തിനോട് കൂടെ ഇരിക്കണമേ, കൃപകളാൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടി നമുക്ക് ആ സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.